बार कोई ऋपर टीवी पुरतुवि शब्दरख अस्थान बार हॉटल असोसियेश पत् भारवाह विजिल नोटिस अच्छा भारवाह अनिमोन एम डी धनेश मोड़ वी रेखपान विजिल तीन शब्दरख कम ठीक जो के माणी एम पिया मोड़ विजिल रेखपुर ബാർകോഴയിൽ റിപ്പോർട്ടർ ടിവിയിലൂടെ ബിജു രമേശ് പുറത്തുവിട്ട ശബ്ദരേഖയുടെ അടിസ്ഥാനത്തിൽ ബാർ ഹോട്ടൽ അസോസിയേഷന്റെ 10 നേതാക്കൾക്ക് വീണ്ടും നോട്ടീസ് അയക്കാനാണ് വിജിലൻസിന്റെ തീരുമാനം. അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എംഡി ധനേഷ്, എക്സിക്യൂട്ടീവ് അംഗം അനിമോൻ എന്നിവരുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്താനും വിജിലൻസ് തീരുമാനിച്ചു. റിപ്പോർട്ടറിലൂടെ ബിജു പുറത്തുവിട്ട അസോസിയേഷൻ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിന്റെ ശബ്ദരേഖയിൽ അനിമോനും ധനേഷും മന്ത്രി കെ എം മാണിക്ക് പണം കൊണ്ടുപോയി നൽകിയതായി വെളിപ്പെടുത്തുന്നുണ്ട്. ഇത് കണക്കിലെടുത്താണ് ഇരുവരുടെയും മൊഴി വീണ്ടും രേഖപ്പെടുത്തുന്നത്. ജനുവരി 17 വിജിലൻസ് എസ്പി സുകേശന് നൽകിയ മൊഴിയിൽ മാണിക്ക് കോട നൽകിയ കാര്യം ധനേഷും അനുമോനും നിഷേധിച്ചിരുന്നു. എന്നാൽ ഇത് ശരിയല്ലെന്നാണ് ബിജു രമേശ് പുറത്തുവിട്ട ശബ്ദരേഖ വ്യക്തമാക്കുന്നത്. അതിനാലാണ് ഇരുവരുടെയും മൊഴി വീണ്ടും രേഖപ്പെടുത്താൻ വിജിലൻസ് തീരുമാനിച്ചത്. ഇതിനുപുറമേ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് രാജ്കുമാർ ഉണ്ണി, വൈസ് പ്രസിഡന്റ് പി കെ കൃഷ്ണദാസ്, ഭാരവാഹികളായ ജോൺ കല്ലാട്ട്, ഇടശ്ശേരി ജോസ്, ഇന്ദ്രപാലൻ, ചൈന സുനിൽ തുടങ്ങി 10 ഭാരവാഹികൾ ഹാജരാകണമെന്നാവശ്യപ്പെട്ട് വിജിലൻസ് നോട്ടീസ് നൽകി. കെ എം മാണിയുടെ മകനും എം പിയുമായ ജോസ് കെ മാണിയോട് സംസ്ഥാന പ്രസിഡന്റ് രാജ്കുമാർ ഉണ്ണി സംസാരിച്ചതിന്റെ തെളിവും ശബ്ദരേഖയിലുണ്ട്. ഇത് കണക്കിലെടുത്ത് അന്തിമഘട്ടത്തിൽ ജോസ് കെ മാണിയുടെ മൊഴിയും വിജിലൻസ് രേഖപ്പെടുത്തും. അതിനിടെ ബാർകോഴ ആരോപണങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച ശിവഗിരി മഠാധിപതി സ്വാമി പ്രകാശാനന്ദ ഇന്നലെ ബിജു രമേശിന്റെ അദ്ദേഹത്തിന്റെ വസതിയിൽ സന്ദർശിച്ചു. തനിക്കും കുടുംബത്തിനും സംരക്ഷണം വേണമെന്നാവശ്യപ്പെട്ട് ബിജു രമേശ് സർക്കാരിന് നൽകിയ കത്തിൽ ഉടൻ തീരുമാനമുണ്ടായേക്കുമെന്നാണ് സൂചന. റിപ്പോർട്ടർ, തിരുവനന്തപുരം.